എഫ്രായിം വംശജനായ ജെറോബോവാം സോളമൻ രാജാവിന്റെ ഒരു മന്ത്രിയായിരുന്നു. സോളമന്റെ ആഡംബരത്തെ പ്രതി ജനങ്ങൾക്കുണ്ടായിരുന്ന അതൃപ്തിയെക്കുറിച്ച് അങ്ങനെ ധാരാളം കേൾക്കാൻ അവനിടയായി. അഹിയാ പ്രവാചകന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ അവന്റെ വിപ്ലവ വീര്യം പൂർണ്ണമാകുന്നു. ദാവീദിന്റെ ഭവനത്തിനു നേരെ പിളർപ്പിന്റെ സമരകാഹളം. അഹിയാ തന്റെ പുതിയ അങ്കി 12 വിഭജിച്ച് 10 അംശങ്ങൾ ജെറോബോവാമിന് നൽകി. സഭയിലെ പിളർപ്പുകളെ ശീഷ്മ എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. കർത്താവിന്റെ അങ്കി ശീഷ്മ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു എന്ന് സുവിശേഷം. വൈവിധ്യങ്ങൾ ദൈവം അംഗീകരിക്കുന്നുവെങ്കിലും പിളർപ്പുകൾ അങ്ങനെയല്ല. അതിന്റെ അടിവേരിൽ സ്വാർത്ഥതയുടെയും വെറുപ്പിന്റെയും തിക്തരസമുണ്ട്. ഇന്ന് സങ്കീർത്തനത്തിൽ തന്റെ സ്വരം കേൾക്കാൻ വിളിച്ചു പറയുന്ന ദൈവനാദം കേൾക്കാം. ദെക്കാപോളിസ് എന്ന സംസ്കാരങ്ങളുടെ സംഘർഷഭൂമിയിൽ ഈശോ എഫാത്ത എന്ന അരമായ വചനത്താൽ ഒരുവന്റെ ചെവി തുറക്കുന്നു, വാക്കുകളുടെ തടയണ തുറക്കുന്നു. മറുഭാഷകളുടെ കടന്നാക്രമണത്തിൽ കേൾവി തകർന്ന് സംസാരം മുട്ടിപ്പോയ അവന്റെ ചെവിയിൽ അമ്മിഞ്ഞ മണമുള്ള മാതൃഭാഷയിൽ ഒരു മന്ത്രണം, എഫാത്ത. അവനെല്ലാം നന്നായി ചെയ്യുന്നുവെന്ന് അവർ വിസ്മയിച്ചു. സൃഷ്ടിയിൽ ദൈവം എല്ലാം നല്ലതായി കണ്ടതാണ്. പിന്നീടാണ് ഭാഷ ചിതറിയത്. റഷ്യൻ പ്രദേശങ്ങളിലെ സ്ലാവ് വംശജരുടെ അപ്പോസ്റ്റലന്മാരായ വിശുദ്ധ സിറിലിന്റെയും മെത്തോഡിയസിന്റെയും തിരുനാളെന്ന് ഭാഷയ്ക്ക് ലിപികൾ നൽകുന്നതിൽ പ്രാവീണ്യമുണ്ടായിരുന്നു അവർക്ക്. റഷ്യനിൽ ഉപയോഗിക്കുന്ന സിറിലിക് ലിപി അങ്ങനെ വന്നു. ആ ലിപിയിൽ നിന്നാണ് സുവിശേഷം ആ നാട്ടിൽ തടുക്കാനാവാത്ത സുഗന്ധം പരത്തിയത് എന്ന ചരിത്രം. സുവിശേഷമെന്നാൽ പിളർത്താത്ത വിശേഷം എന്നായിരിക്കട്ടെ.